കുറച്ച് ദിവസങ്ങളിലായി ദേശീയ മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിൽക്കുന്നത് യോഗി ആദിത്യനാഥിനെ കുറിച്ചുള്ള വാർത്തകളാണ്. യോഗിക്കെതിരെ വലിയ നീക്കങ്ങളാണ് ഉത്തർപ്രദേശ് BJP നടക്കുന്നത്. JP നദ്ദ നേരിട്ടെത്തി ഇതിനുള്ള നീക്കങ്ങൾ ഉത്തർപ്രദേശിൽ നടത്തുന്നതിന്റെയും അതിന് ചുക്കാൻ പിടിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നും എല്ലാമുള്ള ചർച്ചകൾ വളരെ സജീവമാവുമ്പോൾ രണ്ട് തട്ടിലായി നിൽക്കുകയാണ് BJP നേതാക്കൾ. യോഗിയെ ഉടൻ നീക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. ഉത്തർപ്രദേശ് BJP അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൌധരിയും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയും നദ്ദയെ കണ്ട് യോഗിയെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന വാർത്ത യോഗിയെ വരെ ഞെട്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് തന്റെ അടുപ്പക്കാരനായ ഭൂപേന്ദ്ര ചൌധരിയുടെ അടക്കമുള്ള കൂറുമാറ്റം യോഗിയുടെ ഞെട്ടലിന്റെ മൂർച്ച വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ആ ഞെട്ടലിൽ നിന്ന് ഉണർന്ന യോഗി ഇതായിപ്പോൾ മോദിയെ ഞെട്ടിക്കുന്ന നീക്കം നടത്തുകയാണ്. യോഗിക്കെതിരെ ഏറ്റവും കൂടുതൽ ഉയരുന്ന ആരോപണം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ബുൾഡോസർ രാജ് അടക്കമുള്ള പ്രവർത്തന രീതികളും അവർക്കെതിരായ അക്രമങ്ങളെ കൈകെട്ടി നോക്കി നിന്നതുമെല്ലാമായിരുന്നു. വർഗീയതയാണ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പണികൊടുത്തത്. അത്തരം പ്രചരണ രീതികളിൽ നിന്ന് BJP മാറണമെന്ന് RSS മേധാവി വരെ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇതാ മോദിക്ക് പണി കൊടുക്കാൻ BJP പണി കൊടുത്ത ആ തന്ത്രം യോഗി പ്രയോഗിക്കുന്നു. കൻവാർ തീർത്ഥാടകർ പോകുന്ന വഴിക്കുള്ള മുസ്ലിം കച്ചവടക്കാർ തങ്ങളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന യോഗിയുടെ ഉത്തരവ് യോഗിയുടെ ന്യൂനപക്ഷങ്ങളോടുള്ള വെറുപ്പിന്റെ ഭാഗമായിട്ടാണ് നാം കണ്ടതെങ്കിൽ അതിന് ഒരു മറുവശം കൂടിയുണ്ടെന്നും അത് നരേന്ദ്രമോദിക്കിട്ടുള്ള പണിയാണെന്നുമാണ് ഒരു കൂട്ടരുടെ വാദം. കേന്ദ്രമന്ത്രിസഭയെ തുലാസിലാക്കാൻ മോദിയെ വീഴ്ത്താൻ വരെ ഒരു പക്ഷേ കാരണമായേക്കാവുന്ന നീക്കം എന്നാണ് ഇതിനെ വിലയിരുത്തുന്നത്. അത് ശരിവയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിഷയത്തിൽ ഇതാ കേന്ദ്രമന്ത്രിസഭ രണ്ട് തട്ടിലായിരിക്കുന്നു. 12 MP മാരുള്ള JDU ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിച്ചു. ഇപ്പോഴിതാ LJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാനും വളരെ ശക്തമായി ഈ ഉത്തരവിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ചന്ദ്രബാബു നായിഡുവും അതൃപ്തി രേഖപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ. ഈ മൂന്ന് പാർട്ടികളും കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുള്ളവരാണ്. ഇവർക്ക് 3 പേർക്കും കൂടി 33 MP മാരാണ് ഉള്ളത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭൂരിപക്ഷം വെറും 21 എന്നത് ഓർക്കണം. അതായത് തന്നെ തെറിപ്പിക്കാൻ നീക്കം നടത്തിയ മോദിക്ക് ഒറ്റ ഉത്തരവിൽ കൂടി യോഗി മുട്ടൻ പണി കൊടുത്തു കഴിഞ്ഞു. ആരൊക്കെയാണോ മോദിയുടെ കസേരയുടെ കാല് താങ്ങുന്ന പ്രബലർ, അവരെ BJP തിരിക്കാനും പരസ്യ പ്രതികരണത്തിലേക്ക് എത്തിക്കാനും യോഗിക്ക് കഴിഞ്ഞു. മാത്രമല്ല മുഖ്താർ അബ്ബാസ് നാഗവിയെ പോലുള്ള എക്കാലവും BJP നിന്ന നേതാക്കളെ വരെ പാർട്ടിക്കെതിരാക്കാൻ യോഗിക്ക് ഇതിലൂടെ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. നിതീഷും നായിഡുവും ചിരാഗും ഒക്കെ ന്യൂനപക്ഷ വോട്ടു ബാങ്കുകളെ കൂടെ ആശ്രയിച്ചു നിൽക്കുന്നവരാണ്. NDA ഘടകകക്ഷിയാണെങ്കിലും നിതീഷ് കുമാർ എന്ന നേതാവിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണം കൊണ്ടാണ് ന്യൂനപക്ഷ വോട്ടുകൾ അവർക്ക് ലഭിക്കുന്നതും. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ മൗനം പുലർത്താൻ നിതീഷിന് കഴിയില്ല. അതിനാൽ തന്നെയാണ് പരസ്യ പ്രതികരണം JDU നടത്തിയത്. മോദിയെ താങ്ങി നിൽക്കുന്നവർ തന്നെ BJP എതിരെ ഈ വിഷയത്തിൽ തിരിഞ്ഞതോടെയാണ് യോഗി ശരിക്കും ഈ ഉത്തരവിൽ കൂടി പണി കൊടുത്തത് മോദിക്കാണെന്ന വാദം ശക്തമാവുന്നത്.